مرحبا بكم يا طلابي الى فصل جديد للصف الخامس പ്രിയമുള്ള വിദ്യാർത്ഥികളെ അഞ്ചാം ക്ലാസ് അറബിക് പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അനന ദറസ്ന ഖിസ്സത ബയ്യഅത്തുൽ ലബൻ അല്ലേ ആ ക്ലാസ്സുകളൊക്കെ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കാണാൻ ഈ ചാനൽ ഫിഫ്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിലൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ നോക്കിയാൽ കീ ഫോട്ടെക് ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടും പഴയ ക്ലാസ്സുകളൊക്കെ കണ്ടുവെക്കുക ഓക്കെ ഇന്ന് നമ്മൾ പുതിയ ഒരു പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ് വഹിയ മന്ദുമ വഹാദ ദറസ് മന്ദുമ ഇതൊരു കവിതയാണ് വ ഇസ്മുൽ മന്ദുമ മദ കുൻ സാദിഖൻ ലാ കാദിബൻ കുൻ സാദിഖൻ ലാ കാദിബൻ ഇതൊരു പദ്യമായതുകൊണ്ട് തന്നെ നമുക്കത് കേൾക്കുക അല്ലേ കേട്ട് തന്നെ പഠിക്കാം ഇൻഷാല്ലാ കുൻ സാദിഖൻ ലാ കാദിബൻ എന്താണ് പദ്യം നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ യാ ഇഖ്വാനി യാ അഖ്യാരി യാ സുമലായി യാ അബ്റാർ ഇസ്മഉ നുസ്ഹി വത്തബിഉഹു തൻജു മിൻ ലസഅത്തിൻ നാർ യാ ഇഖ്വാനി യാ അഖ്യാരി യാ സുമലായി യാ അബ്റാർ ഇസ്മഉ നുസ്ഹി വത്തബിഉഹു تنجو من لسعات النار اصدق يا خلي لا تكذب تلقى الحب مع التقدير وابعد عمن يكذب دوما فعقاب الله له النار اصدق يا خلي لا تكذب تلقى الحب مع التقدير وابعد عمن يكذب دوما فعقاب الله له النار فالكذب في المرء رذيلة تدنيه من هول النار واهرب عن كذب يؤذيك واحذر أن تمسسك النار فالكذب في المرء رذيلة تدنيه من هول النار واهرب عن كذب يؤذيك واحذر أن تمسسك النار يا إخواني يا أخياري يا زملائي يا أبرار اسمعوا نصحي واتبعوه تنجو من لسعات النار ما شاء الله بدنا نقول لهم هلا بارتايرنا യാ ഇഖ്വാനി യാ അഖിയാർ യാ സുമലായി യാ അബ്റാർ ഇസ്മഉ നുസ്ഹി വത്തബിഉ തൻജു മിൻ ലസഅത്തിൻ നാർ ആ ഈണത്തിൽ നിങ്ങൾ പാടി പഠിച്ചു നോക്കണം എന്തതിൽ പറയുന്നത് നമ്മുടെ ഈ യൂണിറ്റ് മൊത്തം ഖല്ലത്തുൽ അമാന എന്നൊക്കെയായിരുന്നു യൂണിറ്റിൻ്റെ പേര് പാഠമൊക്കെ അല്ലേ സത്യസന്ധത കുറഞ്ഞു വരുന്നു അപ്പോൾ നമ്മൾ എന്താ വേണ്ടത് സത്യസന്ധത ഉണ്ടാവണം അല്ലേ ജീവിതത്തിൽ ആളുകളുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലുമൊക്കെ സത്യസന്ധത ഉണ്ടാവണം അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് കുൻ സാദിഖൻ നിങ്ങൾ സത്യസന്ധതയുള്ളവനാകുക ലാ കാദിബൻ കളവ് പറയുന്നവൻ ആവരുത് എന്നാണ് ഓക്കെ കുൻ സാദിഖൻ ലാ കാദിബൻ സത്യസന്ധനാവുക കളവ് പറയുന്നവനാവരുത് നുണയനാവരുത് ഇതിലെന്താണ് പറയുന്നത് ഈ കവിത എഴുതിയതാരാണെന്ന് മനസ്സിലായി മകൾക്ക് സുലൈമാൻ ഗസാൽ എന്നാണ് ഈ കവിത എഴുതിയ ആളിൻ്റെ പേര് അല്ലേ എന്താ അദ്ദേഹം പറയുന്നത് യാ ഇഖ്വാനി യാ ഇഖ്വാൻ അഖുൻ സഹോദരൻ ഇഖ്വാൻ സഹോദരങ്ങൾ ഇഖ്വാനി എൻ്റെ സഹോദരങ്ങളെ യാ അഖിയാർ എൻ്റെ നല്ലവരെ നല്ല ആളുകളെ നിങ്ങൾ യാ സുമലായി സമീൽ കൂട്ടുകാരൻ സുമലാ കൂട്ടുകാർ സുമലായി എൻ്റെ കൂട്ടുകാർ അപ്പോൾ യാ സുമലായി എൻ്റെ കൂട്ടുകാരെ യാ അബ്റാർ യാ അഖിയാർ എന്ന് തന്നെ നന്മ ചെയ്യുന്നവർ പുണ്യവാന്മാരെ സഹോദരന്മാരെ കൂട്ടുകാരെ എന്ന് വിളിക്കുകയാണ് എന്നിട്ട് എന്താ പറയുന്നത് ഇസ്മഉ നിങ്ങൾ കേൾക്കണം നുസ്ഹി നുസ്ഹ് നസീഹത്ത് ഉപദേശം എൻ്റെ ഉപദേശം നിങ്ങൾ കേൾക്കണം
വത്തബിഊഹു എന്നിട്ട് നിങ്ങൾ അത് പിൻപറ്റുകയും വേണം. എന്താണ് ഉപദേശം? അത് പിന്നീട് പറയുന്നുണ്ട്. അങ്ങനെ ഉപദേശം പിൻപറ്റിയാൽ തഞ്ചു നിങ്ങൾ രക്ഷപ്പെടും. മിൻ ലസഅത്തിൻ നാർ, ലസഅത്ത് ലസഅത്തിൻ ജംഉഹു ലസഅത്ത്, എന്താണ് ലസ എന്നാൽ പാമ്പ് കൊത്തുന്നതിനൊക്കെ നമ്മൾ ലസ എന്ന് പറയുക. ഇവിടെ അതിൻ്റെ ഭീകരത അല്ലെങ്കിൽ അന്നാർ നരകത്തിൻ്റെ ദുരന്തങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. മനസ്സിലായോ? കളവ് പറയുന്നത് നമ്മെ തീർച്ചയായും ശിക്ഷയിലേക്ക് എത്തിക്കും, അതാണ് പറയുന്നത്. അപ്പം നരകത്തീ അല്ലേ, അന്ത്യനാളിൽ ശിക്ഷ എന്താണ്, എന്താണ് കുറ്റങ്ങൾ ചെയ്തവർക്ക് ലഭിക്കുന്ന നരകം അല്ലേ, അതിൻ്റെ ദുരന്തങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ ഈ ഉപദേശം നിങ്ങൾ കേൾക്കണം. ഉസ്ദുഖ് യാ ഖില്ലി, ഉസ്ദുഖ് യാ സദീഖി, ഉസ്ദുഖ് നിങ്ങൾ സത്യം പറയണം. യാ ഖില്ലി കൂട്ടുകാര, നിങ്ങൾ സത്യം പറയണം. ലാത്ത കദിബ്, കളവ് പറയരുത്, കളവ് പറയരുത്. അങ്ങനെയാണെങ്കിലോ തൽക്ക, നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടും. അൽ ഹുബ്ബ, സ്നേഹം. മഅ തഖ്ദീർ, ബഹുമാനത്തോടൊപ്പം. സത്യം പറയുന്നവർക്ക് എപ്പോഴും സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടാകും അല്ലേ. സത്യം പറയാതെ എപ്പോഴും കളവ് പറയുന്നവരും, ഓ അവൻ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റില്ല, അവൻ നുണയനാണ് എന്ന രീതിയിലേക്ക് അവനോട് ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. തൽക്കൽ ഹുബ്ബ മഅ തഖ്ദീർ, നിങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും കിട്ടും. വബ്ഉദ്, നിങ്ങൾ അകന്നു മാറണം. അപ്പോൾ ഒന്നാമത്തെ ഉപദേശം ഉസ്ദുഖ്, രണ്ടാമത്തത് വബ്ഉദ്, നിങ്ങൾ അകന്നു മാറണം. അമ്മൻ യക്സിബ്, കളവ് പറയുന്ന ആളുകളിൽ നിന്ന് അകന്നു മാറണം. ദൗമൻ, എപ്പോഴും കളവ് പറയുന്ന ആളുകളുമായി കൂട്ടുവേണ്ട. ഫൈഖാബുല്ലാഹി, അള്ളാഹുവിൻ്റെ ശിക്ഷ, ലഹു, ഈ കളവ് പറയുന്ന ആൾക്ക് അന്നാർ, നരകമാകുന്നു എന്നാണ് പറയുന്നത്. എന്താണ് നരകത്തീയാകുന്നു. ഫൽ കദിബ്, കളവ് പറയുക എന്നുള്ളത് ഫിൽ മർഇ, ഒരു മനുഷ്യൻ്റെ കാര്യത്തിൽ റസീലഹു, റസീല അതെന്താണ്, ഒരു മോശം സ്വഭാവമാണ് കളവ് പറയുന്നത് അല്ലേ. തുദ്നീഹി, ആ മനുഷ്യനെ ഈ കസിബ് അടുപ്പിക്കും, ആ മോശം സ്വഭാവം ആ മനുഷ്യനെ എത്തിക്കും. മിൻ ഹൗലിന്നാർ, നരകത്തിൻ്റെ ഭീകരതയിൽ നിന്ന് ഭീകരതയോട് അടുപ്പിക്കും. നരകത്തിൻ്റെ ആ വിഹ്വലത അല്ലെങ്കിൽ അതിൻ്റെ ആ ദുരന്തത്തിലേക്ക് അവനെ അടുപ്പിക്കും എന്നാണ് പറയുന്നത്. വഹുറുബ്, അതുകൊണ്ട് നിങ്ങൾ ഓടി അകലണം. അൻകസിബിൻ, കളവിൽ നിന്ന്. ഈ ഉസീഖ്, നിങ്ങളെ ഉപദ്രവിക്കുന്ന, നിങ്ങൾക്ക് ദുരന്തമുണ്ടാക്കുന്ന, നിങ്ങളെ മോശം സ്വഭാവത്തിലേക്ക് എത്തിക്കുന്ന കളവിൽ നിന്ന് നിങ്ങൾ അകന്നു മാറണം. വഹിസർ, അങ്ങനെ നിങ്ങൾ സൂക്ഷിക്കണം. അൻ തംസസ് കന്നാർ, നരകം നിങ്ങളെ ബാധിക്കുന്നതിൽ നിന്നും നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ കളവ് പറഞ്ഞാൽ അത് മോശം സ്വഭാവമാണ്, ആളുകളുടെ എന്ത്, ആളുകളുടെ സ്നേഹവും ബഹുമാനവും നമുക്ക് കിട്ടില്ല ഒന്ന്. പിന്നെ അതോടൊപ്പം നമുക്കത് പരലോകത്ത് നമുക്കത് കൂടുതൽ ദോഷം ചെയ്യുകയും ചെയ്യുമെന്നാണ് കവിതയിലൂടെ സുലൈമാൻ ഗസാൽ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ്, താഴെ കുറേ പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. നക്തഷ്ഫ് മിനൽ മന്ദൂമിൽ അബയാത്തില്ലത്തി തുനാസിബുൽ ജുമലൽ ആതിയ, താഴെയുള്ള ജുമലകൾക്ക് യോജിച്ച ഇതിലെ വരി കണ്ടെത്തണം. ഒന്നാമത് പറഞ്ഞു നോക്കൂ. ഇദാ സദഖ്ത, നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, തനാലുൽ ഹുബ്ബ, സ്നേഹം കിട്ടും. മിനൽ അസ്തിഖാ, കൂട്ടുകാരിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹം ലഭിക്കും. അത് ഏതാ വരി പറഞ്ഞ മക്കള്, ഏതാന്ന് പറഞ്ഞേ? മാഷാല്ലാ, ഏതാ അതാ. ഉസ്തുഖ് യാ ഖില്ലി ലാ തക്ദി തൽക്കൽ ഹുബ്ബ മഅ തഖ്ദീർ, മാഷാല്ലാ, അതാണല്ലേ നിങ്ങൾ സത്യം പറയണമെന്ന് പറയണതില്ലല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്നേഹവും ബഹുമാനം കിട്ടും അല്ല മക്കളെ. അടുത്തതോ, ലാ തഖ്റുബ് മിമ്മൻ യക്സിബു ദായിമൻ വന്നാർ ജസാഉൽ കസിബ്, നിങ്ങൾ കളവ് പറയുന്നവനുമായിട്ട് അടുക്കരുത്, അയാൾക്ക് അയാൾക്ക് നരകമാണ് പ്രതിഫലം അയാളുടെ കളവിന് പകരമായി. ഏതാണ് ഏതാണ് പറഞ്ഞു നോക്കിയേ. അതല്ലേ, വബഉദ് അമ്മൻ യക്സിബു ദൗമൻ ഫൈഖാബുല്ലാഹി ലഹുന്നാർ അല്ലേ, അതാണ് അതുമായി ബന്ധപ്പെട്ട വരി. നിങ്ങൾ കളവ് പറയുന്നവരിൽ നിന്ന് അകന്നു നിൽക്കണം
അടുത്തതോ അൽ കദിബ് ഖുലുഖുൻ സയ്ഇഉൻ യുകദ്ദിബുൽ ഇൻസാന അന്നാർ. കളവ് പറയുക എന്നുള്ളത് ഒരു മോശം സ്വഭാവമാണ്, അത് മനുഷ്യനെ നരകത്തോടടുപ്പിക്കും. എന്നാണ് പറഞ്ഞു വയ്ക്കേ. ഫൽ കദിബു ഫിൽ മർഇ റസീല തുദ്നീഹി മിൻ ഹൗലിന്നാർ. അതൊരു മോശം സ്വഭാവമാണ് ഈ വരിയില പറയും അല്ല മക്കളെ. അത് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആക്ടിവിറ്റികൾ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് മൂന്ന് ആക്ടിവിറ്റിയും മക്കൾ ചെയ്യാം നോട്ട്ബുക്കിലേക്ക്. ചെയ്യാമല്ലോ, ഇൻഷാല്ലാ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ നാലാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അതുപോലെ ഹിവായത്തി ഇത് നിങ്ങൾ എഴുതി പഠിച്ചു നോക്കുക. ബുക്കിൽ തന്നെ മൻ ഖഷന ഫലൈസ മിന്ന അതുകൂടി എഴുതി പഠിച്ചു നോക്കുക. അപ്പോൾ ഇത്രയുമാണ് എന്താണ് നാലാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. ഓക്കെ, പഴയ ക്ലാസ്സുകളൊക്കെ കണ്ടുവെക്കാൻ ഈ ചാനലിൽ ഏതാണ് കീ ഫോർ ടെക് ചാനലിൽ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിലുള്ള പ്ലേലിസ്റ്റ് നോക്കുക. ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അഞ്ചാം ക്ലാസ്സിൻ്റെ എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് നൽകിയിട്ടുണ്ട്, നിങ്ങളത് കണ്ടുവെക്കണം. ഓക്കെ, കണ്ടിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടും ഇൻഷാല്ലാ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിയുകയാണ്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ യൂണിറ്റിലേക്ക് കടക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.